ഹലോ പാരൂസ് ക്രിയേഷനിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു പഴയ ബൾബാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എൻ്റെ ടൈലർ മെഷീൻ്റെ കേടായ ബൾബാണ്. പിന്നെ വൈറ്റ് ഗ്ലൂ വേണം. പിന്നെ നമ്മൾക്ക് ബൾബ് കട്ട് ചെയ്യാനായിട്ട് എക്സ്പ്ലേഡ്, പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആണ് കേട്ടോ. അത് സോപ്പ് ക്ലേ അല്ല, അതിന് മുന്നേ ഉണ്ടാക്കിയ എഡ്രൈ ക്ലേ ആണ്. പിന്നെ ഒരു ചെറിയ കമ്പി കഷ്ണം. പിന്നെ ഈ ഓയിൽമെൻറ്റിൻ്റെയൊക്കെ ഓയിൻമെൻറ്റിൻ്റെയൊക്കെ മൂടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ക്രീമിൻ്റെയൊക്കെ. അപ്പോൾ നമുക്ക് ബൾബ് താഴത്തെ ആ അറ്റത്ത് നിന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പറ്റിയില്ല കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ചധികം സമയം എടുത്തു കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ക്രാഫ്റ്റ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ബൾബ് ഉള്ളിലൊന്ന് വൃത്തിയായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. ഒരു ബഡ്സൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഒരു ക്യാപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബൾബ് ഇറക്കി വെച്ചിട്ട് ഇതുപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു ചെറിയൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മിനി ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കമ്പി ഉണ്ടോ, ഇത് ഓൾറെഡി ഒരു ഗ്രീൻ കളറിലാണ്. അതിങ്ങനെ മേടിക്കാൻ കിട്ടും, ഇത് മുന്നേ ഉണ്ടായിരുന്നതാ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പി പെയിൻ്റ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കെട്ട് കമ്പിയാണ് കേട്ടോ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ടാപ്പ് ചുറ്റി കൊടുക്കുക കേട്ടോ, ഫ്ലോറൽ ടാപ്പ്. അപ്പോൾ നമ്മൾ ക്ലേ എടുത്തിട്ടുണ്ട്, ക്ലേ ഓൾറെഡി ഞാൻ റെഡ് കളറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ക്ലേ മതിയാവും, കാരണം ഒരു റോസാപ്പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുപ്പി നമ്മുടെ ബൾബിലേക്ക് കയറും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഒരു ബഡിൻ്റെ ഷേപ്പിൽ, ഒരു മുട്ടിൻ്റെ ഷേപ്പിൽ വളരെ ചെറുത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് വൈറ്റ് ഗ്ലൂ കമ്പിയിൽ അപ്ലൈ ചെയ്തിട്ട് ആ ബഡ്സ് ആദ്യം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു വളരെ കുഞ്ഞൊരു ബോളെടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലത്തെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ പെറ്റൽസ് കിട്ടും. അപ്പോൾ വളരെ ചെറുതാക്കാൻ ശ്രമിക്കുക, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബൾബിൻ്റെ ഉള്ളിലേക്ക് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ പെറ്റല് മൂന്നെണ്ണവും, പിന്നെ അതിനേക്കാൾ ഒരു തുണ്ട് വലുപ്പമുള്ള പെറ്റല് നാലെണ്ണവും, അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കയ്യിൽ വെച്ച് തന്നെ. ഒട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റായിട്ട് വാസ്ലിനോ പൗഡറോ ജസ്റ്റ് കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കാവുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇത് നമ്മൾ ഒട്ടിക്കുമ്പോഴാണ് കുറച്ച് പ്രയാസമുള്ളത്, കാരണം വെച്ചാൽ ഇത് വളരെ ചെറുതല്ലേ. അപ്പോൾ നമുക്ക് ആ ഷേപ്പിലാക്കി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ വൈറ്റ് ഗ്ലൂ ആ ബഡിൻ്റെ സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റലായിട്ട്, അതായത് ഏറ്റവും ചെറിയ പെറ്റൽ മൂന്നെണ്ണം ഉണ്ടല്ലോ, അത് റോസാപ്പൂവിൻ്റെ ഉൾഭാഗത്ത് കണ്ടിട്ടില്ലേ ഒരു കവറിങ് പോലെ നിൽക്കുന്നത്, ആ ബഡിന് അതുപോലെ വെച്ചു കൊടുക്കുകയാണ്. ഒന്നിൻ്റെ സൈഡിലൊന്ന്, പിന്നെ ഒന്ന് ആ ബഡ് കവറാവുന്ന രീതിയിലും കൂടി ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നുണ്ടാവില്ല അല്ലേ. ഞാൻ ശ്രമിക്കാം കേട്ടോ ഇത് ഒന്ന് ക്ലോസപ്പിൽ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ മൂന്ന് പെറ്റൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ സൈഡിൽ ഒന്നും കൂടി ഒന്ന് പശ തേച്ചിട്ട് ബാക്കി പെറ്റൽസ് അത് കവറായി കവറായി വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. പശ തേക്കാൻ മറക്കല്ലേ, ആ പെറ്റൽ രണ്ടും ചേർന്ന് ഒട്ടിച്ചെടുക്കണം. അതുകൊണ്ട് ക്രോസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിൻ്റെ മേലെ കൂടെ തന്നെ വേണം അടുത്തത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ മൂന്ന് പെറ്റൽസ് നടക്കും, ബാക്കി നാല് പെറ്റൽസ് അത് കവർ ചെയ്യുന്ന രീതിയിലുമാണ് കേട്ടോ. അത്രയും മതി നമുക്ക്. പിന്നെ വളരെ കട്ടിയിൽ പരത്തണ്ട കേട്ടോ, വളരെ കനം കുറച്ചിട്ട് പരത്തിയാൽ മതി. അതുകൊണ്ട് ക്ലേ ബോൾസ് എടുക്കുമ്പോൾ വളരെ ചെറുതെടുത്താൽ മതി, പരന്ന് കിട്ടുമ്പോൾ അത് അത്യാവശ്യത്തിന് വലുപ്പമുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന് ഷേപ്പ് വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ഇപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വ്യത്യാസപ്പെടുത്താം. അപ്പോൾ ഈ എയർ ഡ്രൈ ക്ലേ ഉണങ്ങി വരുമ്പോൾ വളരെ കുറച്ച് രീതിയിലേ ചുരുങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബൾബിലേക്ക് കയറുന്നുണ്ടോയെന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വേണം, അതായത് ഉള്ളിലേക്ക് കയറ്റണ്ട, അത് കയറുമോ ഇല്ലയെന്നൊന്ന് വെച്ച് നോക്കിയാൽ അറിയാലോ. അതിനുശേഷം നമുക്ക് ആ പൂവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുള്ള ആ ഗ്രീൻ കളർ കവറിങ് ഉണ്ടല്ലോ, അതുണ്ടാക്കിയെടുക്കണം. വളരെ കുറച്ച് മാത്രം ക്ലേ എടുക്കുക, എന്നിട്ട് കൈ വെച്ച് നീളനെ പരത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നാലെണ്ണായാലും മതി, ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. വളരെ ചെറുതാണ് കേട്ടോ ഇത്. വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്യാം, എന്നിട്ട് ഓരോന്നായിട്ട് ആ കമ്പിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇത് അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഈ ക്ലേ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ക്ലേ ആണ്. ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമ്മൾ ഇടിക്കുന്ന ക്ലേയേക്കാളൊക്കെ ഒരുപാട് ബെറ്ററാണ്. അതുപോലെ തന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്ലെക്സിബിളാണ് ഈ ക്ലേ. പെട്ടെന്ന് ഒടിച്ചാൽ കുറച്ച് വളയുന്നല്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് കുറേ നാൾ നിൽക്കും ചെയ്യും കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ദയവചെയ്ത് കാണണം, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഞാനിവിടെ കാർട്ട് ഇവിടെ കൊടുക്കാം, അതിൻ്റെ ഐക്കാർട്ടിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ദയവ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കുഞ്ഞു റോസാപ്പൂ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ വിചാരിച്ചേക്കാളും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുതായതുകൊണ്ടേ കുറച്ച് പാടാണ് ഇത് ഷേപ്പിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ടൂത്ത് പിക്കിൻ്റെയോ കമ്പിയുടെ സഹായത്തോട് കൂടിയിട്ട് ആ പൂവിൻ്റെ ഇതളകളുണ്ടല്ലോ ഒന്ന് സെപ്പറേഷൻ കൊടുക്കണം കേട്ടോ. എന്നാലത് ഒരു വിരിഞ്ഞ് നിൽക്കുന്ന പാകത്തിന് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ക്ലേ എല്ലാം തമ്മിൽ ചേർന്ന് ഒട്ടിപ്പോവും നമ്മളിങ്ങനെ പിടിക്കുമ്പോഴേ. ഇനി ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് ഉണക്കിയെടുക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നന്നായി ഉണങ്ങിയിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ ഞാനതൊരു ഓറഞ്ചിൻ്റെ മേലെ കുത്തി വെച്ചിട്ടാണ് ഉണക്കാൻ വെച്ചത് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമല്ല, അതിങ്ങനെ ഇരിക്കണല്ലോ അതുകൊണ്ട്. ഇതപ്പോൾ അത് ഒരു ദിവസം കഴിഞ്ഞ് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ക്ലേ പെർഫെക്റ്റായിട്ട് ഉണക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ കണ്ടോ എന്ത് ഭംഗിയാണ് നോക്കിക്കേ, നല്ല സുന്ദരമായിട്ടുള്ള റോസാപ്പൂ റെഡി ആയിട്ടില്ലേ. നിങ്ങൾക്ക് ബൾബിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലുപ്പമുള്ള റോസാപ്പൂ ഉണ്ടാക്കുക കേട്ടോ. ഇനി നമ്മുടെ ആ ക്യാപ്പ് ഉണ്ടല്ലോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്രീമിൻ്റെ ആ ക്യാപ്പ്, അതിൻ്റെ ഉൾഭാഗത്തെ ഒരു റൗണ്ട് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഹൈറ്റ് കുറയ്ക്കണേ, കട്ട് ചെയ്തിട്ട് ബ്ലേഡ് ഉപയോഗിച്ചിട്ട്. എന്നാലാണ് ആ ബൾബിൻ്റെ ലാസ്റ്റ് എൻഡ് കാണാത്ത രീതിയിൽ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് ഈ റോസാപ്പൂവ് ഇറക്കി വെച്ച് ഫിക്സ് ചെയ്യാൻ പോണത്. അതിന് കുറച്ച് അതിൻ്റെ കമ്പി സൈഡ് വളച്ചു കൊടുക്കാം അത് ഫിക്സായി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലൂഗണ്ണിൻ്റെ സഹായത്തോടു കൂടി നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ. അതിന് മുന്നേ നിങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണം റോസാപ്പൂവ് എന്നുണ്ടെങ്കിൽ ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ആൻറ്റി പെയിൻ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ അരുക് ഭാഗത്ത്. ഞാനിപ്പോൾ ഒരു ഗ്ലിറ്ററാണ് എടുത്തിരിക്കുന്നത്, സിൽവർ കളറ്. അപ്പോൾ അതിൻ്റെ ആ ഇതളുകളുടെയൊക്കെ തുമ്പ് ഭാഗത്തും ആ സൈഡിലൊക്കെ ജസ്റ്റ് ഒന്ന് വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് വാർണിഷ് അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം, ലൈറ്റായിട്ടുള്ള വാർണിഷ് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ വൃത്തികേടാവും റോസാപ്പൂ കാണാനായിട്ട്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾക്ക് ഗ്ലൂഗൺ ഈ ക്യാപ്പിൽ കുറച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ ആ നല്ല ചൂടോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആ റോസാപ്പൂ വേഗം ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് നേരെ നിൽക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ അതിങ്ങനെ ചെരിഞ്ഞ് വീഴാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഴുന്നതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കണം ഒരു സെക്കൻഡ് നേരത്തേക്ക്. കണ്ടോ ഇപ്പോൾ അത് ഫിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൾബിലേക്ക് കയറുന്നുണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. എന്താ പതുക്കെ ഒന്ന് കയറ്റി കൊടുക്കുക. കണ്ടോ പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടിരിക്കും, ഒരുപാട് ഇഷ്ടമായി. നിങ്ങളും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂഗൺ നമുക്ക് കുറച്ചും കൂടിയും ഉള്ളിലേക്ക് കൊടുക്കേണ്ടതുണ്ട് ബൾബ് ഫിറ്റായി ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബൾബ് പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, സ്ക്രാച്ച് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇതിപ്പോൾ ബൾബ് കേടായ ബൾബായതുകൊണ്ടാണ് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കാണുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ബൾബ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, അത്ര റേറ്റൊന്നും ഇല്ലല്ലോ ഇതിന്. അപ്പോൾ ഇതാ ഞാൻ പതുക്കെ ഒന്ന് റോസാപ്പൂവ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ചെയ്യണത്. അധികം ചെരുവും വളവൊന്നും ഇല്ലാതെ ഒന്ന് വെച്ചു കൊടുക്കുക. പിന്നെ ഞാനത് മുറിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ബൾബിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്കവിടെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇങ്ങനെ വെക്കുന്നവർക്ക് ഇങ്ങനെ വെക്കാം, എനിക്കിത് കുറച്ചും കൂടി ഒന്ന് കളർഫുള്ളാക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കൂടി ഫിക്സാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റുഭാഗത്തും കൂടി ഒന്ന് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആ ക്യാപ്പുമ്മ ഫുള്ളായിട്ടൊന്ന് ഒരു ഈക്വൽ ലെവലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ബൾബ് സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് ആ ഒരു സൈഡ് റോസാപ്പൂ കാണുന്ന തരത്തിൽ തന്നെ ആ ഒരു സൈഡ് നമുക്ക് എന്താണ് ആ ഒരു സൈഡ് ത്രെഡ് വെച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗോൾഡൻ ആൻറ്റിക് ഗോൾഡൻ കളർ ഒരു ത്രെഡാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് റെഡ് കളർ ത്രെഡ് ചുറ്റാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിക്കർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒട്ടിക്കാം. പക്ഷേ ആ പൂവിൻ്റെ തണ്ടും പൂവും വ്യക്തമായി കാണണം കേട്ടോ. ആ ഒരു രീതിയിൽ വേണം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടിച്ചെടുക്കുക. പിന്നെ ബൾബ് അതിൻ്റെ തെറ്റം കട്ട് ചെയ്യുമ്പോൾ സ്ക്രാച്ച് ആവാതെ പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അത്ര പ്രശ്നമുള്ളൂ ഇതിന്. അപ്പോൾ നമുക്ക് നൂലൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഞാൻ താഴെ വരെ ചുറ്റി കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അധികം ധൃതി പിടിക്കാതെ ആ പശ ഗ്ലാസ്സിനൊന്നും ആവാത്ത രീതിയിൽ കുറച്ച് കുറച്ച് പശ തേച്ച് ചുറ്റിച്ചു ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും. ഒരുപാട് വീതിയുള്ള ത്രെഡ് എടുക്കണ്ട കേട്ടോ, സിൽക്കിൻ്റെ ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചുറ്റി കൊടുക്കാം. അടുപ്പിച്ച് അടുപ്പിച്ച് ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ചുറ്റിക്കഴിഞ്ഞപ്പോഴേ താഴെ ഒരു ഫിനിഷിംഗ് അല്ലാത്ത ലെവൽ വന്നു. നേരത്തെ ഗ്ലൂഗൺ അപ്ലൈ ചെയ്തില്ലേ, അത് അതിൻ്റെ മേലെ ചുറ്റിയപ്പോൾ. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് കൊറിയൻ വെൽവെറ്റിൻ്റെ ഒരു ക്രാഫ്റ്റിൻ്റെ തുണി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വെൽവെറ്റ് തുണിയോ കടലാസോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. അപ്പോൾ ഞാനത് അതിൻ്റെ ചുറ്റളവിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിലിറ്റി അതിനനുസരിച്ചും നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം കേട്ടോ. ഇതും കൂടി കവർ ചെയ്തപ്പോൾ ആ ആൻറ്റി കളറ് നൂലും അതിന് താഴെ നല്ലൊരു റെഡ് കളറ് വെൽവെറ്റ് ക്ലോത്തും കൂടി വന്നപ്പോൾ ക്രാഫ്റ്റ് അടിപൊളിയായിട്ടോ കണ്ടോ. നമ്മുടെ കുഞ്ഞ ക്രാഫ്റ്റ് റെഡിയായി. ഇനി ഇതിനെ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്നാലും ഞാൻ ഓർത്തു ഇതിൽ ഒന്നും കൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ. അപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്പ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഫോം ഷീറ്റ് എന്നാണ് വെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഗ്ലിറ്റർ ഉള്ള ടൈപ്പാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ ഗമ്മ് തേച്ച് ഗ്ലിറ്റർ ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തു. നിങ്ങൾക്ക് നല്ല ക്യൂട്ട് ടെഡി ബിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. വളരെ ചെറുതെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ അതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. യേ, നമ്മുടെ ക്രാഫ്റ്റ് റെഡിയാണ്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട. ആ ക്ലേ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് വളരെ സിമ്പിളാണ്. എന്നിട്ട് അത് ഉണക്കിയെടുക്കാനുള്ള ഒരു ടൈം മാത്രം നമുക്ക് വേണ്ടു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. കണ്ടോ, നോക്കിക്കേ, നമ്മുടെ ക്രാഫ്റ്റ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടില്ലേ. വളരെ കുഞ്ഞാണ്, അതുകൊണ്ട് തന്നെ വളരെ ക്യൂട്ടാണ് കേട്ടോ. നല്ല ക്ലിയർ ബൾബൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. ഇത് അടിച്ചു പോയ ബൾബായതുകൊണ്ട് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ഫോഗി ലുക്കൊക്കെ ഉണ്ടാവും. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം നല്ല തെളിഞ്ഞ് കാണാം റോസാപ്പൂവ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വേറൊരു ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.